സർക്കാർ ഓഫീസുകളിലെ ഫയലുകൾ തീർപ്പാക്കാൻ തീവ്രയജ്ഞ പരിപാടി സംഘടിപ്പിക്കുന്നു. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് ഫയൽ തീർപ്പാക്കൽ തീവ്രയജ്ഞം നടത്തുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ജില്ലയിലെ സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിനായാണ് തീവ്രയജ്ഞ പരിപാടി സംഘടിപ്പിക്കുന്നത്. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് തീവ്രയജ്ഞ പരിപാടി. തീവ്രയജ്ഞ പരിപാടിക്ക് മുന്നോടിയായി ജൂൺ 10-നകം ജില്ലാതല കർമ്മ പരിപാടി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ഫയൽ തീർപ്പാക്കൽ തീവ്രയജ്ഞ പരിപാടിയുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ ചേർന്ന ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിവിധ വകുപ്പുകളിലെ ഫയലുകളുടെ തീർപ്പാക്കൽ അവലോകനം ചെയ്യുന്നതിനായി എല്ലാ മാസവും മന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലാതല യോഗവും ചേരും. വകുപ്പുകൾ ഫയൽ തീർപ്പാക്കൽ സംബന്ധിച്ച പുരോഗതി റിപ്പോർട്ടും എല്ലാ മാസവും നൽകണം. ഫയൽ തീർപ്പാക്കൽ തീവ്രയജ്ഞ പരിപാടിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂൺ 15 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി സർക്കാർ ജീവനക്കാരെ അഭിസംബോധന ചെയ്യും. സെപ്റ്റംബർ 30 വരെ തീർപ്പാക്കിയ ഫയലുകളുടെ പുരോഗതി ഒക്ടോബർ 10-നകം അതത് വകുപ്പുകൾ പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കൃത്യമായ കാര്യങ്ങൾ ഒരുപക്ഷെ താഴെ ബോധപൂർവ്വം കയറിവിടാത്ത ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനൊരു കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഇതിനകത്ത് ഉണ്ടായിക്കൂടാ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും 10-ാം തീയതിക്കുള്ളിലായി എത്ര ഫയലുകൾ കെട്ടിക്കിടക്കുന്നു, എത്ര കാലമായി എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടണം. അത് കഴിഞ്ഞാൽ 15-ാം തീയതി CMന്റെ ഉദ്ഘാടന പ്രശ്നം നടക്കും. അതിൽ കൃത്യമായ കാര്യങ്ങളെല്ലാം വീണ്ടും വിശദീകരിക്കും. നമ്മൾ നമ്മുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓരോ 2 ആഴ്ചയ്ക്കുള്ളിലും കളക്ടർ അത് റിവ്യൂ ചെയ്യും. ഓരോ മാസത്തിലും മന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ട് റിവ്യൂ നടക്കും. കൃത്യമായി എപ്പോഴത്തെ റിപ്പോർട്ട് ഉണ്ടാകണം. മുൻകൂട്ടി ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടണം, അത് വെച്ചുകൊണ്ടായിരുന്നു നമ്മൾ റിവ്യൂ ചെയ്യുക. അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കി നിയമപരമായി സേവനങ്ങൾ വേഗത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഫയൽ തീർപ്പാക്കുമ്പോഴുള്ള തീരുമാനം എന്തെന്നത് അപേക്ഷകനെ കൃത്യമായി അറിയിക്കുകയും ചെയ്യും. ജില്ലാ കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ജിനു പുന്നൂസ്, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.